മോർണിംഗ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നേക്ക് 104-ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പഞ്ചാബിലാണ്. നിങ്ങൾ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു കാട് ഏരിയ പോലെ തോന്നുന്നുണ്ടെങ്കിലും രണ്ട് സൈഡിലും കൃഷിയാണ് കേട്ടോ നിങ്ങൾ. അപ്പോൾ രണ്ട് സൈഡും കൃഷിയാണ്, റോഡ് കണ്ട കാട് പോലേക്ക് തോന്നും. പക്ഷേ ഭയങ്കര രസമാണ് ഇതിൽ കൂടെ ഓടിക്കാനായിട്ട്. പറയുകയാണെങ്കിൽ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ തൊട്ടേ ഞാൻ ഇതിൽ കൂടെ ഒരു വഴി കൂടിയാണ് കേട്ടോ ഓടിച്ചുകൊണ്ട് വരുന്നത്. ഇന്നലെ ഒരു 20 കിലോമീറ്റർ ഞാൻ ഓടിച്ചു ഇതിൽ കൂടെ ഒരു വഴി കൂടി. വേറെ ഒന്നുമില്ല, ഇതേ അവസ്ഥ. ഇടയ്ക്ക് ഹോട്ടലുകളോ അങ്ങനെ വെള്ളം കുടിക്കാനുള്ള സ്ഥലങ്ങളോ ഒന്നുമില്ല കേട്ടോ. ചിലപ്പോൾ വല്ല ചെറിയ വല്ല കടയും ഉണ്ടെങ്കിലും ഭാഗ്യം. അപ്പോൾ ഇന്ന് ഏകദേശം 30 കിലോമീറ്റർ കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ടൗൺ എത്തത്തുള്ളൂ. അതായത് ഭക്ഷണം കഴിക്കാനോ ചായ കുടിക്കാനോ പറ്റത്തുള്ളൂ. ഏകദേശം 30 കിലോമീറ്റർ കഴിയണം. അപ്പോൾ ഇതേ നമ്മുടെ ചാർലി ഇതേ ഇവിടെ ഇരിപ്പുണ്ട്. ചാർലിക്ക് ഫുഡ് കിട്ടും കേട്ടോ. ചാർലിക്ക് പെഡിഗ്രിയൊക്കെ ഉള്ള കാരണം ചാർലിക്ക് കുഴപ്പമില്ല. ചാർലി എഴുന്നേറ്റ്. ചാർലിയുടെ നമ്മൾ ഇരിക്കാനൊക്കെ പഠിപ്പിച്ചേട്ടോ. ചാർലി ഞാൻ പഠിച്ച സംഭവങ്ങളൊക്കെ എല്ലാവരും കാണിച്ചു കൊടുക്കണേ. കേട്ടോ കേട്ടോ. അപ്പോൾ ചാർലിയോട് ഇരിക്കാൻ പറഞ്ഞ സിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ചാർലി ഇരിക്കും. ചാർലി സിറ്റ് സിറ്റ് ഇരിക്ക് സിറ്റ്. കണ്ടില്ലേ, ചാർലി കറക്റ്റായിട്ട് ഇരിക്കും, ഒരു പ്രശ്നവുമില്ല. പറയുമ്പോൾ തന്നെ ഇരിക്കും കേട്ടോ. ഭയങ്കര അനുസരണയാണ്, പെട്ടെന്ന് തന്നെ പഠിച്ചു. ചാർലി ചാർലിനോട് നമുക്ക് ഒന്നും കൂടി പറഞ്ഞു നോക്കാം. ചാർലി ഇരുന്നാട്ടെ. സിറ്റ് സിറ്റ് സിറ്റ്. ആ അങ്ങനെ കറക്റ്റ് ഇരിക്കുക കേട്ടോ. കണ്ടോ ചാർലി കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ചാർലി കറക്റ്റായിട്ട് എല്ലാം മനസ്സിലാകുന്നുണ്ട് കേട്ടോ ഞാൻ പറയുന്നതൊക്കെ. ഇനി ഇപ്പോൾ അടുത്ത സ്കിൽ എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം. ചാർലി ഇനി പറക്കുന്ന സ്കിൽ ഞാൻ പഠിപ്പിച്ചേക്കാം കേട്ടോ. ഇനി ചിറകൊക്കെ വെച്ച് നമുക്ക് ഇവിടെ പറക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് പോവാണ് കേട്ടോ. നമ്മളിനി ഒട്ടും സമയം കളയുന്നില്ല, കാരണം ഇതേ റോഡാണ്. കുറച്ച് കഴിയുമ്പോൾ കാറ്റൊക്കെ അടിക്കാൻ തുടങ്ങും. കാറ്റൊക്കെ അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, കാറ്റൊക്കെ വീശി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൈക്കിൾ ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാവിലെ തന്നെ നല്ലൊരു എന്താ ഒരു അനുഭവം ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ രാവിലെ ഒരു ചായക്കട തപ്പി നടക്കുകയാണ്. പിന്നെയാണ് മനസ്സിലായത് ഇവിടെ ചായ ഒന്നും കിട്ടത്തില്ല എന്ന്. പിന്നെ ഞാൻ ഏതോ ഒരു കടയിൽ പോയിട്ട് ഞാൻ ചോദിച്ചു ഇവിടെ ചായ കിട്ടുന്ന സ്ഥലമുണ്ടോ എന്ന്. അപ്പോൾ പെട്ടെന്ന് അവിടുത്തെ ചേച്ചി എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചേച്ചി വീട്ടിൽ പോയിട്ട് ചായ ഉണ്ടാക്കിയിട്ട് എനിക്ക് കൊണ്ട് തന്നു കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്, ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പം നമ്മളെ അറിയത്തില്ലെങ്കിൽ, നമ്മൾ വേറെ ഒരു സ്ഥലത്തു നിന്ന് വരുന്നതാണെങ്കിൽ അങ്ങനെ ഒരു വേർതിരിവോ കാര്യങ്ങളോ ഒന്നും ഇവർക്കില്ല. എല്ലാവരും ഒരുപോലെയാണ് കേട്ടോ കാണുന്നത്. സോ ഭയങ്കര സന്തോഷം രാവിലെ തന്നെ. പെട്ടെന്ന് പോവാണ്. അപ്പോൾ ഇന്ന് വേറെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. വീഡിയോ എടുത്ത് ഞാൻ അപ്പോൾ ഇനി ഞാൻ വേറെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. എനിക്ക് ഒട്ടും സമയം കിട്ടില്ല. അത്രയും ദൂരം പോകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സമയമാകും. വൈകുന്നേരം പോകും. എനിക്കാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട് അത്യാവശ്യം. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.